ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, ഇറ്റ്സ് മീ ആഷിഫ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ ഹോണ്ടൻ്റെ ഒരു ബൈക്ക് റിവ്യൂ ആണ്. എല്ലാവർക്കും അറിയാം ഹോണ്ടൻ്റെ ഹോർണറ്റ് സ്പെഷ്യൽ എഡിഷൻ മോഡലാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതും റൈഡിംഗ് റിവ്യൂ ആണ്. യൂട്യൂബിൽ അധികം ആളും അങ്ങനെ ആരും റൈഡിംഗ് റിവ്യൂ ചെയ്തിട്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് റൈഡിംഗ് റിവ്യൂ ചെയ്യുന്നത്. 3 മാസം ഓടിച്ചതിൻ്റെ റൈഡിംഗ് റിവ്യൂ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ ചങ്ങായിയുടെ വണ്ടി തന്നെയാണ്. അപ്പോൾ സ്പെഷ്യൽ എഡിഷനിൽ 160R റിവ്യൂ ആണ് നമ്മിന്ന് ചെയ്യാൻ പോകുന്നത്. കംഫർട്ടും കാര്യങ്ങളിലും നല്ല സ്മൂത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ കുറച്ച് ഡീമെറിറ്റ്സും കാര്യങ്ങളും, അതേപോലെ തന്നെ അതിൻ്റെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, കംഫർട്ട് ഉണ്ടോ, എഞ്ചിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മിന്ന് ചെയ്യുന്നത്. ഞാൻ വീടിൻ്റെ പുറകിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ COVID-19 ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക. ഞാനിപ്പം വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്, റോട്ടുമ്പോൾ പോയിട്ട് ചെയ്യുന്നതെന്നല്ല. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫുൾ റിവ്യൂയും കാര്യങ്ങളും അതേപോലെ തന്നെ മൈലേജും കാര്യങ്ങളും ഓവറോൾ ഈ വണ്ടിനെ കുറിച്ച് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ BS6 മോഡൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല. അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ അതും ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ഈ ചെറിയൊരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണുക. ഫുള്ള് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം തംസപ്പിലൂടെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. തുടർന്ന് ഈ ചാനലിലെ റിവ്യൂസും കാര്യങ്ങളും കിട്ടണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏത് വണ്ടിയുടെ റിവ്യൂസാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത്. ഹോണ്ടൻ്റെ ഹോർണറ്റ് സ്പെഷ്യൽ എഡിഷൻ മോഡലാണ്. അതേപോലെ തന്നെ 160R വണ്ടി CC വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം ഹോണ്ടൻ്റെ യൂണിക്കോൺ എന്ന് പറയുന്ന വണ്ടി നല്ല രീതിയിൽ ഹിറ്റായ ഒരു വണ്ടിയാണ്. എഞ്ചിൻ്റെ സ്മൂത്തിലും അതേപോലെ തന്നെ സ്പീഡും കാര്യങ്ങളും പെർഫോമൻസിലും നല്ല രീതിയിൽ എന്താ പറയുക, ആൾക്കാരുടെ ഇടയിൽ ഒരു പേരെടുത്ത വണ്ടിയാണ് യൂണിക്കോൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ വണ്ടി ഹോർണറ്റും നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എഞ്ചിൻ നല്ല സ്മൂത്ത് ഉണ്ട്. ഒരു 7000-6000 RPM വരെ നല്ല സ്മൂത്തിൽ വണ്ടി പോകുന്നുണ്ട്. 7000 RPM കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വൈബ്രേഷന് ഹാൻഡിലേക്ക് വരുന്നുണ്ട്, വേറെ പ്രോബ്ലംസൊന്നും ഇല്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ടയറും കാര്യങ്ങളും വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും നല്ല രീതിയിൽ വീതിയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കംഫർട്ടിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റും കാര്യങ്ങളാണ്, നല്ല റൈഡിങ് കംഫർട്ട് തരുന്നുണ്ട്, പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ മിററിൻ്റെ ഇതിലേക്ക് വരുമ്പം അത്യാവശ്യം വൈഡും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ റൈഡിങ് ചെയ്യുമ്പോൾ ഒരു 60% മാത്രമേ വൈഡ് കിട്ടുന്നില്ലൂ, ബാക്ക്ഗ്രൗണ്ട് ബാക്കിലുള്ളവരെ കാണുന്നില്ലൂ. ആ ഒരു ചെറിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ വരുന്നത് വെച്ചാൽ നമ്മൾ മീറ്ററിലേക്ക് വന്നിട്ടാകുമ്പം വണ്ടി ഒരു ടോപ്പിൻ്റെ 110 അതല്ലാന്ന് കമ്പനി പറയുന്നത്. അതേപോലെ തന്നെ ഒരു 100 വരെ 10-15 സെക്കൻഡ് കൊണ്ട് വണ്ടി കൂളായിട്ട് കയറുന്നുണ്ട്, 100 സ്പീഡ് വരെ. പിന്നെ ഇതിൻ്റെ മീറ്ററിലേക്ക് മെയിനായിട്ട് വന്നിട്ടില്ല വെച്ചാൽ ടൈം കാര്യങ്ങൾ, ട്രിപ്പ് എ, ട്രിപ്പ് ബി, പിന്നെ RPM കാര്യങ്ങൾ, പിന്നെ ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷന്, എന്താ പറയുക, ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ മീറ്ററിൽ വന്നിട്ടുള്ളൂ. ന്യൂട്രൽ, പിന്നെ ഒരു ABSൻ്റെ അലാറം കാണിക്കുന്നുണ്ട്, പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ ചിഹ്നം. പിന്നെ ഇതിൻ്റെ സ്വിച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പം എൻജിൻ കിൽ സ്വിച്ച് ഇല്ല, എൻജിൻ ഓഫ് ഓണും സ്വിച്ച് വരുന്നില്ല ഈ മോഡലിന്. അതേപോലെ ഇതൊരു എന്താ പറയുക, ഇതിന് ഇതുണ്ട് പാർക്ക് ലൈറ്റ് ഉണ്ട്, അതായത് 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് കത്തിക്കേണ്ട ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഒരു സെൽഫ് സ്വിച്ച് ഉണ്ട്, പിന്നെ ബ്രൈറ്റും ഡിമ്മിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഹോൺ. പിന്നെ ഇതിൻ്റെ ഈ മോഡൽ 2019 മോഡലിന് വരുന്നത്. ഹെഡ്ലൈറ്റ് പറയുന്നത് ഫുൾ LED ആണ് വരുന്നത്, LED മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും വരുന്നത് LED ആണ് നല്ല രീതിയിൽ. ആദ്യം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറവുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിൽ എന്താ പറയുക, വൈഡായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ടയർ നല്ല രീതിയിൽ വീതിയിലെ ടയർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇത് സിംഗിൾ ചാനൽ ABS ആണ്, ഫ്രണ്ട് വരുന്നത് ABS ആണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ ഉള്ളൊരു ഡിസ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നല്ല രീതിയിൽ ബ്രേക്കിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ പെർഫോമൻസും കാര്യങ്ങളും തരുന്നുണ്ട്. ഒരു 160 CC വണ്ടി എന്താ അത്യാവശ്യം നല്ല രീതിയിൽ, 160 CC വണ്ടി ആയതുകൊണ്ട് അതിന് കണക്കായിട്ടില്ല നല്ല പെർഫോമൻസും കാര്യങ്ങളും, അതേപോലെ തന്നെ ബ്രേക്കും
കാര്യങ്ങളും വണ്ടി നമുക്ക് തരുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. ഫസ്റ്റ് ഉണ്ടായ ഒരു പ്രശ്നമാണ് എന്താ പറയുക, സ്കിഡ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് ABS വന്നത്. അതേപോലെ തന്നെ ABS വന്നതുകൊണ്ട് പ്രൈസിൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ നല്ല കൂടിയിട്ടുണ്ട്. ഒന്നിൻ്റെ മീത്ത് എമൗണ്ട് വരുന്നുണ്ട്, 1.17 സംതിങ് അല്ല എമൗണ്ട് വരുന്നുണ്ട്. വാല്യൂ ഓഫ് മണി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് നോക്കാണെങ്കിൽ ഉണ്ട്, ഇല്ല അങ്ങനെ വേണമെങ്കിൽ പറയാം. പിന്നെ ABSഉം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഹോണ്ടൻ്റെ വണ്ടിയാണ്, നല്ല രീതിയിൽ എൻജിൻ പെർഫോമൻസ് ഉണ്ട്, ഗിയർ നല്ല രീതിയിൽ സ്മൂത്തും കാര്യങ്ങളിലും ഉണ്ട്. ഒറ്റയടിക്ക് 3 മാസം ഓടിച്ചിട്ട് നെഗറ്റീവ് എന്തില്ല ചോദിച്ചാൽ, നെഗറ്റീവായിട്ട് അങ്ങനെ ഒന്നും പറയാനില്ല. വണ്ടിക്കില്ല, നോർമലി കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് വരാൻ ഗിയറ് ചെറിയൊരു ഷിഫ്റ്റിങ്ങിന് ചെറിയൊരു കളി വന്നിട്ടുണ്ട്. പിന്നെ ഒരു 1000 RPM ഞാൻ പറഞ്ഞ കണക്ക് 1000 RPM എത്തുമ്പോൾ വണ്ടി ചെറിയ രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. മിററിലേക്ക് ചെറിയ ഹാൻഡിലേക്കും മിററിലേക്കും ചെറിയ രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ട്. ബാക്കിയെല്ലാം നോക്കുകയാണെങ്കിൽ വണ്ടി ഇപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് വാങ്ങാൻ പറ്റിയൊരു വണ്ടിയാണ്. നിങ്ങൾ സീറ്റ് ഹൈറ്റിൻ്റെ കാര്യത്തിൽ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം എന്ന് വെച്ചാൽ അത്യാവശ്യം നീളം കുറഞ്ഞവർക്കും നീളം കൂടിയവർക്കും ഓടിക്കാൻ പറ്റിയൊരു റൈഡിങ് കംഫർട്ടി വണ്ടി തരുന്നുണ്ട്. ബാക്കിലേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ ഹലോജന വരുന്നത്, സാധാ ബൾബും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഒരു മെഡഗാർഡ് ഉണ്ട്, അടിയത്തതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ വേറെ കാര്യത്തിലെല്ലാം വരുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, വണ്ടി നീറ്റാണ്, പെർഫോമൻസും കാര്യങ്ങളും നല്ല രീതിയിലുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ചോക്കും കാര്യങ്ങളെല്ലാം എൻജിൻ്റെ ഈ സൈഡായിട്ടാണ് വരുന്നത്. എൻജിൻ്റെ പെർഫോമൻസ് വെച്ചാൽ നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് തന്നെ കാഴ്ച വെക്കുന്നുണ്ട്. സൗണ്ടും കാര്യങ്ങളെല്ലാം വളരെ കുറവാണ്. പൊതുവേ ഹോണ്ടൻ്റെ വണ്ടിയെല്ലാം നല്ല രീതിയിൽ സ്മൂത്തായിട്ടുള്ള സൗണ്ടാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ ഇതിൻ്റെ സൈലൻസറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ എന്താ പറയുക, നമ്മുടെ സ്പോർട്ടി ബൈക്കിൻ്റെ കുറച്ച് ഒരു 200 അങ്ങനത്തെ CC വരുന്നൊരു വണ്ടിയുടെ സൈലൻസർ കൊടുത്തണിക്ക് ആ കൊടുത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്ടി ലുക്കിൽ തന്നെ സൈലൻസർ കൊടുത്തിട്ടുണ്ട്. സൈലൻസർ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു മോഡലും കൂടിയാണ് ഈ ഹോർണറ്റിൻ്റെ 160 എഡിഷൻ. സ്പെഷ്യൽ എഡിഷനാണ് ഈ വണ്ടി. അപ്പോൾ ബാക്കിലും ഇതിൻ്റെ ഡിസ്കൈ വരുന്നത്, ഫ്രണ്ടും ഡിസ്കൈ വരുന്നത്, രണ്ട് ബ്രേക്കും നല്ല രീതിയിൽ കംഫർട്ടാണ്. സസ്പെൻഷനും കാര്യങ്ങളെല്ലാം കുഴപ്പമില്ല, നല്ല രീതിയിൽ പെർഫോമൻസ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, പിന്നെ ടാങ്കിൻ്റെയിലേക്ക് വരുമ്പം മൈലേജും കാര്യങ്ങളെല്ലാം ഒരു 52 ആ ഒരു റേഞ്ചാണ് കിട്ടുന്നത്. കമ്പനി ഒരു 58-60 പറയുന്നുണ്ട്, ഒരു 50, 51, 52 ആ റേഞ്ചിലെ മൈലേജും കാര്യങ്ങളും കിട്ടുന്നില്ലത്. മൈലേജ് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ നല്ലൊരു മോഡലിൽ ഇതിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്, ഹോണ്ടൻ്റെ ഒരു ഇത് ലോഗോ, പിന്നെ ഒരു 3D ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹോണ്ടൻ്റെ. അതെല്ലാ വണ്ടിക്ക് ഉണ്ടാകുന്ന തന്നെയാണ് ഹോണ്ടൻ്റെ. പിന്നെ ഇതിൻ്റെ ABSൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഓവറോള് പെർഫെക്റ്റാണ് വണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പറഞ്ഞില്ല, തെറ്റും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഏതെങ്കിലും വണ്ടിയിൽ റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ BS6 മോഡൽ എഡിഷൻ്റെ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. വേറെ ഏതെങ്കിലും വീഡിയോ റിവ്യൂവും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നില്ലും, പുറത്തെവിടെയും പോകണ്ടാരും. COVID-19 എല്ലാമുണ്ട്, എല്ലാവരും ജാഗ്രതയിൽ സേഫായിട്ട് നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ഇരിക്കുക. അത്യാവശ്യത്തിന് മാത്രം പുറത്തിറങ്ങുക, ഹോസ്പിറ്റൽ കാര്യങ്ങൾ അതേപോലെ തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബൈ ബൈ ഗൈസ്, ഇറ്റ്സ് മീ ആഷിഫ്, താങ്ക് യു. Polisanam, 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 oh yeah, polisanam.